സജീവൻ നോക്കൂ, ഇപ്പോൾ ജോർജ് പൊടിപ്പാറ പറയുന്നത് പോലെ ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണോ? ഇത് നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണെങ്കിൽ പോലും ഇവിടെ വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ട്. കണ്ണൂരിൽ നിന്നും ഒരാൾ കോടതിയിലേക്ക് പോയിട്ടുണ്ട് ഈ പുനഃസംഘടനാ തെരഞ്ഞെടുപ്പിലെ പരാതി ഉന്നയിച്ച്. അതിൽ പ്രതി ചേർത്തിരിക്കുന്നത് ആരൊക്കെയാണ്, ആക്ഷേപം ആർക്കൊക്കെ എതിരെയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായിരിക്കാം അല്ലേ ഇങ്ങനെ ഒരു പുനഃസംഘടന, ഒരു പാർട്ടിക്കുള്ളിലെ പുനഃസംഘടനാ വിഷയത്തിൽ ഒരാൾ കോടതിയെ സമീപിക്കുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ കോടതിയെ സമീപിക്കുന്നൊക്കെ ആദ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിവിടെ ഇത് കേരളത്തിലെ ഈ കോൺഗ്രസിന്റെ തുടക്കം മുതൽ തന്നെ പണ്ട് കാലം മുതലേ, അതായത് കെ കേളപ്പന്റെ കാലത്തും അബ്ദുറഹ്മാൻ സാഹിബിന്റെ കാലത്തും ഉണ്ടായിരുന്ന രൂക്ഷമായിട്ടുള്ള പോരാട്ടങ്ങളുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് പക്ഷെ ഇതിപ്പോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നെഹ്റുവിന്റെ കാലത്തൊക്കെ നിയന്ത്രിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ താല്പര്യമില്ല അവർ കഴിഞ്ഞിരുന്നില്ല. കോൺഗ്രസിൽ എപ്പോഴും ഹൈക്കമാൻഡ് ശക്തമാകുമ്പോഴാണ് പാർട്ടി എല്ലാ സംസ്ഥാനങ്ങളും ശക്തമായിരുന്നത്. അത് ഏറ്റവും ശക്തമായിട്ട് നെഹ്റുവിനേക്കാൾ കൂടുതൽ പാർട്ടി ഹൈക്കമാൻഡായിട്ട് വ്യക്തികളാണ്, ആദ്യം നെഹ്റു ആയിരുന്നു, പിന്നീട് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി അതിശക്തമായിട്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു. അവരുടെ കാലത്തും കേരളത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് അവര് അവരുടെ ദൂതനായിട്ട് ഒരു ആരെങ്കിലും അയക്കും, അയക്കുന്ന ഗുലാം നബിയെ പോലുള്ള ആളുകളെ, അല്ലെങ്കിൽ അതിനുശേഷം അഹമ്മദ് പട്ടേലിനെ പോലുള്ള ആളുകളൊക്കെ അയക്കുന്നു. അങ്ങനെ ആ പാർട്ടിയുടെ ഒരു ദേശീയ നേതൃത്വത്തിന്റെ ഒരു പിടി, ആ ദേശീയ ഇന്ദിരാഗാന്ധി അയച്ചിരുന്ന ആളുകൾ ഇവിടെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കില്ല, ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ടാണ് വരാറുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഓരോ ഘട്ടത്തിലും നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, ഗ്രൂപ്പുകൾ തമ്മിലെ പോരാട്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ നിയന്ത്രിച്ച് നിർത്തൽ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് നടന്നിരുന്നു. പക്ഷെ പിന്നീട് പിടി അയഞ്ഞു പോകുന്നു. രാജീവ് ഗാന്ധിയുടെ കാലത്താണെങ്കിലൊക്കെ, സോണിയാഗാന്ധിയുടെ കാലത്തൊക്കെ ഈ പിടി അയഞ്ഞു. അതുകൊണ്ടാണല്ലോ കെ കരുണാകരനെ പോലുള്ളൊരു നേതാവിന് അവസാനം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. അധികം വേറെ പാർട്ടി രൂപീകരിച്ച് പോകുന്നതിന് കാരണം ദേശീയ നേതൃത്വം അത് ഓരോ പ്രശ്നങ്ങളും കൃത്യമായിട്ട് നിയന്ത്രിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോഴും കാണുന്നത് ഈ പറയുന്നത് താരിഖ് അൻവറിനെ പോലെ ഒരാൾക്ക് ദേശീയ നേതൃത്വത്തിന്റെ, ഞാൻ പറയുന്നത് കെ സി വേണുഗോപാലിന്റെ അല്ല, പൂർണ്ണമായിട്ടും ഹൈക്കമാൻഡായിട്ട് പ്രവർത്തിക്കേണ്ട ഒരാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കാതെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. താരിഖ് അൻവർ പലപ്പോഴും ഇവിടെ വന്നിട്ടും ഒരു പ്രശ്നവും പരിഹരിക്കാതെയാണ് പോയിട്ടുള്ളത്. നേരത്തെ ഗുലാം നബി ആസാദിനും അഹമ്മദ് പട്ടേലിനും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു രീതി ഈ പിന്നീട് ഈ താരിഖ് അൻവർ പോലെ ഒരാൾക്ക് കഴിയുന്നില്ല. സത്യത്തിൽ വേണ്ടത് ദേശീയ നേതൃത്വം. ദേശീയ നേതൃത്വം എന്ന് പറയുന്നത് നമ്മളിപ്പോ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോഴത്തെ അവസ്ഥ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പൂർണ്ണമായിട്ടും ഒരു പക്ഷത്തിനോടൊപ്പം ചേരാതെ ശക്തമായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരാളെ, അദ്ദേഹത്തിന്റെ പ്രതിനിധിയെ എവിടെയൊക്കെ അയക്കാം ഇന്നെന്ന രീതിയിലാണ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത്, അത് നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ മാനേജ് ഗ്രൂപ്പിന്റെയും മാനേജർമാർക്കും മുട്ടിടിക്കും. അതിന് അത് ശ്രമിക്കുന്നില്ല, ഇവിടെ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ശ്രമിക്കുന്നില്ല. അതുകൊണ്ടുണ്ടാവുന്ന ദോഷം വളരെ ഗുരുതരമായിട്ടാണ് പലർക്കും ഉണ്ടാവുന്നത്. എല്ലാ മിക്ക സംസ്ഥാനങ്ങളിലും ഈ പോരാട്ടം ശക്തമാകുന്നതിന് കാരണം ദേശീയ നേതൃത്വം ഇടപെടേണ്ട സമയത്ത് ഇടപെടുന്നില്ല, ഇടപെടേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ പ്രശ്നം ഇത് ഈ ഗ്രൂപ്പിസം എന്ന് അവസാനിപ്പിക്കാൻ ഇവിടെയൊക്കെ താല്പര്യം എന്താണ്, ഗ്രൂപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഇന്ന സ്ഥാനം കിട്ടണം, എനിക്കൊന്നുകിൽ കെ പി സി പ്രസിഡന്റ് ആവണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ കേന്ദ്രത്തിലൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ കേന്ദ്രമന്ത്രി ആവണം, ഇങ്ങനെയുള്ള താല്പര്യം കാണാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു താല്പര്യം ഇല്ലാത്ത ആളുകൾ ആരാണ് ഉണ്ടായിരുന്നത്? ഒരാൾക്കും അങ്ങനെ താല്പര്യങ്ങളില്ലാതെ ഗ്രൂപ്പ് രഹിതനാണ് എന്ന് പറയുന്ന ആളുകൾക്ക് പോലും, നമ്മളിപ്പോ ഗ്രൂപ്പ് രഹിത നേതാക്കന്മാരുടെ പലരും അവർക്ക് പോലും അധികാര താല്പര്യം നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ അവ ഒരിക്കലും വിട്ടുകൊടുക്കാറില്ല, എത്ര തവണ മത്സരിച്ചാലും മടുക്കാത്ത ആളുകളില്ലേ.